നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെയിൻ്റനൻസിന് കിഫ്ബിയിൽ നിന്നും 29.78 കോടി രൂപയുടെ ധനകാര്യ അനുമതി ലഭിച്ചു. മെഡിക്കൽ കോളേജ് കെട്ടിടം നിർമ്മിച്ചതിനു ശേഷം ഇതുവരെയായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. അപകടാവസ്ഥയിലായ മേൽക്കൂരയും ഉപയോഗശൂന്യമായ ടോയ്ലറ്റും തകർന്നു കിടക്കുന്ന റോഡുകളും ഉടനടി അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട്. മേൽക്കൂരയിലെ അറ്റകുറ്റപ്പണികൾക്കായി 1,64,00,000 ടോയ്ലറ്റ് മാറ്റിസ്ഥാപിക്കാനായി 1,37,00,000 പെയിന്റ് ചെയ്യുവാനായി 3,57,00,000 ജനലുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനായി 28,47,000 രൂപയും ഫയർ സുരക്ഷയ്ക്കായി 7,94,00,000 ലൈറ്റ് എസി അറ്റകുറ്റപ്പണികൾക്കായി 4,84,00,000 ലിഫ്റ്റ് മാറ്റാനായി 2,05,00,000 രൂപയും ജനറേറ്റർ മാറ്റിസ്ഥാപിക്കാനായി 1,92,00,000 രൂപയും സിസിടിവി ക്യാമറ 22,76,000 രൂപയും റോഡ് സ്ട്രീറ്റ് ലൈറ്റ് നിർമ്മാണത്തിനായി 2,29,00,000 രൂപയും വാഹന പാർക്കിങ്ങിനായി 1,15,00,000 എന്നീ പ്രവൃത്തികൾക്കാണ് കിഫ്ബിയിൽ നിന്നും അനുമതി ലഭിച്ചത്. ട്രോമ ബ്ലോക്ക് സ്ഥാപിക്കാൻ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 52 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി നിർവഹിക്കും. സർക്കാർ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതിനു ശേഷം വളരെ പ്രാധാന്യത്തോടെയും അനുകൂലവുമായ സമീപനമാണ് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന വികസനത്തിന്റെയും ജീവനക്കാരുടെയും കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. കുണിയൻപാടത്തെ കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. കർഷകരുടെ സമരം നടന്ന മണ്ണിൽ തന്നെ പൊന്നുവിളയിക്കാൻ ഒരുങ്ങുകയാണ് കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. കരിവെള്ളൂർ കുണിയനിലെ സ്മാരക സ്തൂപത്തിനടുത്തെ വയലിലാണ് പച്ചക്കറി കൃഷി നടത്തി വരുന്നത്. തക്കാളി, വഴുതിന, പയർ, ചീര, വെള്ളരി, അങ്ങനെ പോകുന്നു കൃഷി ചെയ്യുന്ന വിളകളുടെ വൈവിധ്യം. കെ വി ദാമോദരൻ, പി കുഞ്ഞികൃഷ്ണൻ എന്നിവരാണ് കൃഷിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. വിള നന്നായി വളരുന്നുണ്ട് എന്നതിൽ സന്തോഷമുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ പറയുന്നു. ഭൂമിക്കും ഭക്ഷണത്തിനും സർവോപരി സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടി ഇതിഹാസം സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ ആ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നിടത്ത് കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് 1 ഏക്കർ പച്ചക്കറി കൃഷി, ജൈവ കൃഷി 2.5 മാസക്കാലമായി ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നു വരുന്നത്. ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുടെ യോജിച്ച പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന് പൂർണ്ണമായ നേതൃത്വം കൊടുക്കുക ബാങ്ക് ഡയറക്ടർ കെ വി ദാമോദരനും ചെയർമാൻ എന്ന നിലക്കും കൺവീനർ എന്ന നിലക്കും കുഞ്ഞിഷ്ണനാണ്. അവരതിൻ്റെ പരിചരണം, കുട്ടികളെ പരിചരിക്കും പോലെ പരിചരണം, സംരക്ഷണം അവരുടെ നേതൃത്വത്തിലാണ് പൂർണ്ണമായി നടത്തിയിട്ടുള്ളത്. സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായിട്ട് കേരളം കൊറോണ സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ആദരണീയമായ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു എല്ലാവരും കൃഷി ചെയ്യണം. ബാങ്ക് വിവിധ സ്ഥലങ്ങളിൽ സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ വിളകൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് 19-ാം വാർഡ് ബീരിച്ചേരിയിൽ കുടുംബശ്രീയുടെ ആഴ്ച ചന്ത പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് ആഴ്ച ചന്ത ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. പഴമയുടെ തനിമ വിളിച്ചു പറയുന്ന ആഴ്ചചന്ത എല്ലാ ബുധനാഴ്ചയും പ്രവർത്തനമുണ്ടാകും. ബീരിച്ചേരിയിലെ 17 കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണത്തോടെ നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിലും മായമില്ലാതെയും നൽകുന്നതിനാണ് ആഴ്ചചന്ത ആരംഭിച്ചത്. വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും പച്ചക്കറികളും മറ്റ് അവശ്യവസ്തുക്കളും വിലക്കുറവോടെയും വിശ്വസ്തതയോടെയും വാങ്ങാമെന്നതുകൊണ്ട് തന്നെ ഉദ്ഘാടന ദിനത്തിൽ തന്നെ ആളുകളുടെ വൻ പങ്കാളിത്തമാണ് ഉണ്ടായത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പച്ചക്കറികളും മറ്റും വിറ്റുപോവുകയും ചെയ്തു. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ബീരിച്ചേരി ഗേറ്റ് YMCA പരിസരത്താണ് ആഴ്ചചന്ത പ്രവർത്തനമുണ്ടാവുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ആഴ്ചചന്ത ഉദ്ഘാടനം ചെയ്തു. 17 കുടുംബശ്രീകൾ ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഴ്ചചന്ത എല്ലാ ബുധനാഴ്ചയും ഇതിവിടെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒരു നല്ലൊരു പുതിയ സംരംഭമാണ്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാക്കി എല്ലാ വാർഡിലും ഇതുപോലെ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജോലി മാത്രമല്ല നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങൾ പോലും അവർക്ക് ലഭിക്കും. ചടങ്ങിൽ വാർഡ് മെമ്പർ ഫായിസ് ബീരച്ചേരി അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി പി ഷുഹൈബ്, ടി പി അഹമ്മദ് ഹാജി, കുടുംബശ്രീ ചെയർപേഴ്സൺ ഹാജിറ സി ഡി എസ് മെമ്പർ റഷീദ, ആശാ വർക്കർ ഗിരിജ, അസീസ് കുലേരി, കുടുംബശ്രീ യൂണിറ്റ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മർദ്ദനമേറ്റയാൾ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട സംഭവത്തിൽ നാല് പേരെ ചെറുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിട്ടി നെടുമ്പോയിൽ പൂളക്കുറ്റി സ്വദേശി കൊല്ലം പറമ്പിൽ ജെയിംസ് മരണപ്പെട്ട സംഭവത്തിലാണ് പോലീസ് പാടിയോട്ടുചാൽ സ്വദേശികളായ നാല് പേരെ അറസ്റ്റ് ചെയ്തത്. കൊരമ്പക്കല്ലിലെ മംഗലത്ത് സോമൻ വർക്കി, മുതുകുടിയിൽ സുപ്രിയേഷ് പ്രകാശൻ, കൊയിലേരിയൻ പ്രദീപ്, വെമ്പിരിഞ്ഞൻ രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഫെബ്രുവരി 2 പാടിയോടിച്ചാൽ കൊരമ്പക്കല്ലിലെ ഭാര്യ സഹോദരന്റെ വീട്ടിലെത്തിയ ജെയിംസിനെ രാത്രി 9 വാക്കുതർക്കത്തെ തുടർന്ന് വഴിയിൽ വെച്ച് നാലു പേരും ചേർന്ന് മർദ്ദിച്ചിരുന്നു. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ 15 രാത്രിയാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. പ്രദേശത്തെ കണ്ടാലറിയാവുന്ന നാലു പേർ ചേർന്ന് തന്നെ മർദ്ദിച്ചതായി മരണത്തിന് 2 മുൻപ് ബന്ധുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ജെയിംസിൽ നിന്ന് മൊഴിയെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. മരണം സംഭവിച്ചതോടെ ചെറുപുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ എം ഉണ്ണികൃഷ്ണൻ, എസ് ഐമാരായ എം പി വിജയകുമാർ, സി തമ്പാൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ മുഹമ്മദ് അലി, സി പി ഒ എം ഭാസ്കരൻ, കെ മഹേഷ് എന്നിവർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഭാര്യയുടെ സഹോദരൻ്റെ വീട്ടിൽ മാസത്തിൽ വരാറുണ്ട്. ആ വീട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇയാൾ അന്യനാട്ടിൽ നിന്ന് വന്ന ആളാണെന്ന് സംശയിച്ച് ആളുകളുമായിട്ട് സംസാരിച്ച് അങ്ങനെ അവർ പിടിച്ച് തള്ളിയതിൽ അദ്ദേഹം വീണിട്ട് സ്പൈനൽ കോഡിന് കുട്ടി. 2 സംഭവം പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുന്നത് 13. അപ്പം ഡോക്ടറെ ഡോക്ടറുടെ മൊഴി എടുത്തതിൽ സ്പൈനൽ കോഡിൽ ഡാമേജ് സംഭവിച്ചു എന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും 1 മുതൽ 4 കൂടിയ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 15 ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി സ്പൈനൽ കോഡിന് ഉണ്ടായ ഇത് കാരണമാണ് ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കേരള ഫോക്ലോർ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര ഫോക് ചലച്ചിത്രോത്സവത്തിന് വെള്ളിയാഴ്ച തിരിതെളിയുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ശാന്തി സിനിമാസിലെ 2 തിയേറ്ററുകളിലായി 19, 20, 21 തീയതികളിൽ നടക്കുന്ന ചലച്ചിത്രോത്സവം വെള്ളിയാഴ്ച രാവിലെ 9 തുടങ്ങും. ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 5 മന്ത്രി എ കെ ബാലൻ നിർവഹിക്കും. 20 പകൽ 2:30 ഫോക്ലോറും സിനിമയും എന്ന വിഷയത്തിലുള്ള സെമിനാർ സി എസ് വെങ്കടേശ്വരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 ആദരസമ്മേളനം തിരക്കഥാകൃത്ത് സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 6:30 ഫോക് ഫ്യൂഷൻ അവതരിപ്പിക്കും. 21 വൈകിട്ട് 5:30 സമാപന സമ്മേളനം സംവിധായകൻ ഷാജി എൻ കരുൺ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും രാവിലെ 9 പ്രദർശനം തുടങ്ങും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് സൗജന്യമായാണ് പ്രവേശനം. സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ താൽക്കാലിക രജിസ്ട്രേഷൻ നൽകി പ്രവേശനം അനുവദിക്കും. മത്സരം ഫോക്കസ് വിഭാഗങ്ങളിലായി 16 ഫീച്ചർ സിനിമകളും 17 ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമുകളും പ്രദർശിപ്പിക്കും. 3 വിഭാഗങ്ങളിലായി യഥാക്രമം 50,000, 25,000, 20,000 രൂപ വീതം ക്യാഷ് അവാർഡ് നൽകും. ഫീച്ചർ വിഭാഗത്തിൽ നല്ല നടൻ, നടി എന്നിവർക്കും 3 വിഭാഗത്തിലെയും മികച്ച സംവിധായകർക്കും പുരസ്കാരങ്ങൾ നൽകും. ഇതോടെ പയ്യന്നൂരിൽ ഇൻഫോക്കിന് സ്ഥിരം വേദിയാക്കി മാറ്റുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. മാധ്യമ സമ്മേളനത്തിൽ ടി വി രാജേഷ് എം എൽ എ, കീച്ചേരി രാഘവൻ, എ വി അജയകുമാർ, പത്മനാഭൻ കാവുമ്പായി, പി പ്രേമചന്ദ്രൻ, കെ ശിവകുമാർ, സി വി രാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരിന് മുന്നിൽ പിണറായി സർക്കാർ നിലംപതിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി വി സി നാരായണൻ ചുമതലയേറ്റെടുത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈക്കോട്ടുകടവ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് കുമാർ വിവി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ 23 വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡൽ വിതരണവും എൽ എസ് എസ്, യു എസ് എസ്, എൻ എം എം എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും വി എസ് സി പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള അനുമോദനമാണ് സംഘടിപ്പിച്ചത്.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് കുമാർ വി വി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പി ടി എ പ്രസിഡന്റ് നാസർ നങ്ങാരത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ബാവ, വാർഡ് മെമ്പർ വി പി സുനീറ, കെ എം ജെ പ്രസിഡന്റ് ടി പി എം അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറി എസ് കുഞ്ഞഹമ്മദ്, മാനേജർ എസ് അഷറഫ്, ഹെഡ്മാസ്റ്റർ കെ രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. റഷീദ് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് അലി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരിന് മുന്നിൽ പിണറായി സർക്കാർ നിലം പതിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി വി സി നാരായണൻ ചുമതലയേറ്റെടുത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി നിയമിതനായ വി സി നാരായണൻ ചുമതലയേറ്റെടുത്തു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ കണ്ണുനീരിന് മുന്നിൽ പിണറായി സർക്കാർ നിലപതിക്കുമെന്നും അത് മുന്നിൽ കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും പരസ്പര ധാരണയിലെത്തിയിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എം നാരായണൻകുട്ടി, ഡി സി സി ഭാരവാഹികളായ സുരേഷ് ബാബു ഇളയാവൂർ, എം കെ രാജൻ, എ പി നാരായണൻ, പി ലളിത ടീച്ചർ കെ കെ ഫൽഗുണൻ, അത്തായി പത്മിനി എ രൂപേഷ്, കെ വി ഭാസ്കരൻ, പിലാക്കൽ അശോകൻ, കെ പി രാജേന്ദ്രൻ, ഇ പി ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തൃക്കരിപ്പൂരിൽ തർദീപ് 2021 സാരഥി സംഗമം സംഘടിപ്പിച്ചു. എസ് എം എഫ് സംസ്ഥാന സെക്രട്ടറി സി ടി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ് നമ്മെ ആരും തന്നെ വേട്ടയാടാൻ പോകുന്നത് നമ്മൾ ജയിലടിച്ചുകൊണ്ടോ നമ്മളെ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലഹള നടത്തിക്കൊണ്ടോ അതുകൊണ്ട് അവരും നിർത്തിവെച്ചു. അവർ ചെയ്യാൻ പോകുന്നത് നിയമവ്യവസ്ഥയെ കയ്യിലെടുത്തുകൊണ്ട് ആക്രമിക്കുകയാണ്. അതന്നെയാണ് ഏറ്റവും വലിയ ആക്രമണം. മഹല്ല് ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച പരിപാടിയാണ് മഹല്ല് സാരഥി സംഗമം. തൃക്കരിപ്പൂർ വടക്കേക്കോവൽ മദ്രസയിൽ വെച്ച് നടന്ന തർത്തീപ് 2021 സാരഥി സംഗമം എസ് എം എഫ് സംസ്ഥാന സെക്രട്ടറി സി ടി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മണ്ഡലം എസ് എം എഫ് പ്രസിഡന്റ് ഇ എം കുട്ടിഹാജി അധ്യക്ഷത വഹിച്ചു. ഷാർജ തൃക്കരിപ്പൂർ മണ്ഡലം എസ് എം എഫ് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ ബൈത്താൻ, ടി കെ സി അബ്ദുൾ ഖാദർ, സയ്യിദ് ഷെഫീഹുള്ളാഹി തങ്ങൾ, ഷെഫീഖ് തങ്ങൾ എന്നിവർ സംസാരിച്ചു. എ പി പി കുഞ്ഞഹമ്മദ് സ്വാഗതവും റഫീഖ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ മൂന്ന് കേന്ദ്രങ്ങളിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വിലവർദ്ധനവിനെതിരെ സംസ്ഥാനത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ഗ്യാസിന്റെയും പൈസ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് പെട്രോളിനും ഡീസലിനും പണം കൊടുക്കുന്ന ആളുകളായിട്ട് നമ്മുടെ രാജ്യത്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോൾ വില എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ഡീസലിന് വില നൽകേണ്ടത് ഇന്ത്യയിലാണ്. നിങ്ങൾ നോക്കണം, മറ്റൊരു രാജ്യത്തുമില്ലാത്ത നിലയിൽ അനുദിനം എന്നോണം നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് വി കെ നിഷാദ്, ബ്ലോക്ക് സെക്രട്ടറി ജി ലിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിവള്ളൂരിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. രാമന്തളിയിൽ നടന്ന പരിപാടി ട്രഷറർ ടി പി അനൂപ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നടന്ന പ്രതിഷേധം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു.
പയ്യന്നൂരിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ടൗണിൽ ഇരുചക്ര വാഹനങ്ങൾ തള്ളിക്കൊണ്ട് നടത്തിയ പ്രകടനത്തിന് ലത്തീഫ് കോച്ചൻ, ജിയാസ് വെള്ളൂർ, എം പി റുക്നുദ്ദീൻ, ടി പി ഖാദർ, വി കെ ഷാഫി, കെ ഖലീൽ, മുഹമ്മദ് ഖാലിദ്, ഇ എം പി അസീസ്, എം എം നിസാർ, ഫായിസ് കവായി, പി സി ഫായിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാമന്തളി പാലക്കോട് നടന്ന സംഗമം മണ്ഡല മുസ്ലിം ലീഗ് സെക്രട്ടറി കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.